ഇപ്പോ എന്നോട് വലിയ സ്നേഹമൊക്കെയാ. ആ സാഹചര്യത്തിൽ സന്തോഷത്തോടെ കാര്യങ്ങൾ പോട്ടെന്ന് കരുതി. എന്ത് വിഡ്ഢിത്ത നീ പറയുന്നത്! ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതില്ല. നന്ദനെ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞ അവള് നടക്കുന്നത്, അതിന് മാറ്റം വന്നിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എന്തു മാറ്റത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിന്നെ നോക്കി അവളൊന്ന് ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും, അതില് നീ വീണുപോയിട്ടുണ്ടാവും. അത് വിട്, അമ്മ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ല ചേച്ചി, മീരയ്ക്ക് യഥാർത്ഥത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതേടി, അമ്മ പറഞ്ഞതുപോലെ ചിരിച്ചു കാണിച്ചു. ആ മാറ്റമാണോ? അല്ല ശരി, പൊതുവെയുള്ള അവളുടെ എടുത്തേട്ടം കുറഞ്ഞു. എല്ലാരോടും ഒരു സ്നേഹവും തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ കാര്യമോ? അതൊക്കെ ഒരു തമാശ എന്ന രീതിയില് അവളെ കൊണ്ട് ഒരു പോസ്റ്റ് കൂടി ഇടിക്കാം, വരട്ടെ. പറയും പോലെയൊക്കെ നടന്നാ കൊള്ളാം. ആ അതിരിക്കട്ടെ, നിന്റെ പഠിത്തം എന്തായി? ഓ അത് കഴിഞ്ഞിട്ടി, അടുത്ത ആഴ്ച എക്സാം. എക്സാം കഴിഞ്ഞ ജോലി അന്വേഷിച്ച് തുടങ്ങണം. അച്ഛനെവിടില്ലേ? അച്ഛനും ഒരു ജോലി അന്വേഷിച്ചു പോയിരിക്കാ. അച്ഛൻ ജോലി അന്വേഷിച്ചു പോയെന്നോ? ആ കുറച്ചു ദിവസമായിട്ട് അച്ഛനും ഒരു വിഷമം. തന്റെ പിടിപ്പേട് കൊണ്ടാ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേന്ന് സ്വയം ഒരു തോന്നല്. അമ്മ കയറ് പൊട്ടിച്ചു തുടങ്ങി. വാ വാ നന്ദേട്ടാ. ദേവിയുണ്ടോ? അല്ലെങ്കിൽ നന്ദമോൻ? ഇല്ല, രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ. ആ അയ്യോ, എന്താ കാര്യം? ഇല്ല ഒന്നുമില്ല. അതെ, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നതാണോ? അല്ല, സാരമില്ല, ഞാൻ പിന്നെ വന്നോളാം. അതായിക്കോട്ടെ, ഞാൻ ചോദിച്ചത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണോ എന്നാ. അങ്ങനെയാണെങ്കിൽ അവരെ ഫോൺ വിളിച്ച് പറയാം. അല്ല, ഞാൻ പിന്നെ കണ്ടോള. ആളാരാണെന്ന് പറഞ്ഞിട്ട് പോ. ഇവിടുത്തെ ദേവികയുടെ അച്ഛനാ. ദേവികയുടെ അച്ഛനാണോ? എന്നിട്ടാണോ അങ്കിൾ ഒരു വഴിപോക്കനെ പോലെ വന്ന് കാര്യം ചോദിച്ചിട്ട് പോകുന്നെ? വന്നേ വന്നേ, വാ. അല്ല മോളാരാ? ഞാൻ ഇവിടുത്തെ ആള് തന്നെയാ, പേര് മീര.